ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1990 വിഷു ഈസ്റ്റർ സീസണോടനുബന്ധിച്ച് റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ മൂന്ന് താരങ്ങളുടെ മാത്രം ചിത്രങ്ങൾ റിലീസ് ചെയ്ത 90 വിഷുക്കാലത്ത് ആകെ 5 ചിത്രങ്ങളായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ ഇതിൽ ഒട്ടുമിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ വിജയിക്കാത്തത് മലയാള സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നിറം മങ്ങിയ വിഷു ഈസ്റ്റർ സീസൺ ആയിരുന്നു 1990 വർഷം കടന്നുപോയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊണ്ണൂറ് വിഷു സീസണോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയ ആദ്യത്തെ ചിത്രമായിരുന്നു 30 മാർച്ച് റിലീസ് ചെയ്ത രാജവാഴ്ച. സുരേഷ് ഗോപി നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് 1980s വെറ്ററൻ ഡയറക്ടർ ശശികുമാർ ആയിരുന്നു. മാരുതി പിക്ചേഴ്സ് നിർമ്മിച്ച രാജവാഴ്ചയുടെ കഥാതിരക്കഥ സംഭാഷണം ഒരുക്കിയത് SL പുരം സദാനന്ദനായിരുന്നു. സുരേഷ് ഗോപിയെ കൂടാതെ സായികുമാറും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ രാജവാഴ്ച ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഫാമിലി ആക്ഷൻ ഡ്രാമ ചിത്രമാണ്. 1989-90 കാലഘട്ടങ്ങളിൽ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ചിത്രങ്ങൾ ലോ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശശികുമാറിന്റെ സ്ഥിരം ടെംപ്ലേറ്റിലൊരുക്കിയ ഈ ചിത്രം പുതുമകളൊന്നും അവകാശപ്പെടാനല്ലാത്തതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ കാര്യമായി ശോഭിച്ചതുമില്ല. സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിൽ രഞ്ജിനിയായിരുന്നു നായികയായി എത്തിയത്. ജോൺസൺ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1990s വിഷു സീസണിൽ റിലീസ് ചെയ്ത രണ്ടാമത്തെ മലയാള ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ഹിസ് ഹൈനസ് അബ്ദുള്ള. മോഹൻലാൽ പ്രണവ് മാർസിന്റെ ബാനറിൽ നിർമ്മിച്ച ആദ്യത്തെ ചിത്രമായ ഹിസ് ഹൈനസ് അബ്ദുള്ള 31st കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നത്. സിബി മലയിൽ സംവിധാനം ചെയ്ത് AK ലോഹിദാസ് കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഹിസ് ഹൈനസ് അബ്ദുള്ള സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ക്ലാസിക് ചിത്രങ്ങളിലൊന്നായി വിശേഷിക്കപ്പെടുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ള നല്ല ചിത്രമെന്ന അഭിപ്രായം നേടി എല്ലാവിധ പ്രേക്ഷകരുടെയും ഗംഭീര പിന്തുണയിൽ വൻ വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു. 1990s ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ നായിക ഗൗതമിയായിരുന്നു. നെടുമുടി വേണു, MG സോമൻ, ശ്രീനിവാസൻ, മണിയൻപിള്ള രാജു, ജഗദീഷ്, മാമുക്കോയ തുടങ്ങി വൻ താരനിരയുമായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. രവീന്ദ്രന്റെ മാസ്മരിക സംഗീതത്തിലൊരുങ്ങിയ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. പ്രമുഖ കേന്ദ്രങ്ങളിൽ 125 ദിവസത്തിന് മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ഈ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ തന്നെ വൻ വിജയങ്ങളിൽ ഒന്നായിരുന്നു. തൊണ്ണൂറ് വിഷു സീസണിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്ത മിഥ്യ. April 12th റിലീസ് ചെയ്ത ഈ ചിത്രം അനു എന്റർപ്രൈസസിന്റെ ബാനറിൽ സീമാ ശശിയായിരുന്നു നിർമ്മിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ കൂടെ സുരേഷ് ഗോപിയും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. MD വാസുദേവൻ നായർ രചന നിർവഹിച്ച ഈ ചിത്രം അതുകൊണ്ട് തന്നെ റിലീസിന് മുന്നേ വമ്പൻ പ്രതീക്ഷകളുമായിട്ടായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. തരക്കേടില്ലാത്ത കുടുംബ ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും തിയേറ്റർ കളക്ഷനിൽ അത് പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി, IV ശശി ടീം ഒരുമിച്ച ഈ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെടുകയായിരുന്നു. രൂപിണി മമ്മൂട്ടിയുടെ നായികയായെത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്യാം ആയിരുന്നു. 90 വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മോഹൻലാലിന്റെ രണ്ടാമത്തെ വിഷു ചിത്രമായ മുഖം. April 13th റിലീസ് ചെയ്ത ഈ സസ്പെൻസ് ത്രില്ലർ ചിത്രം മോഹനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അപു സിനിയാർസിന്റെ ബാനറിൽ അനുപമ മോഹൻ നിർമ്മിച്ച ഈ ചിത്രം എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. മോഹൻലാൽ അസിസ്റ്റന്റ് കമ്മീഷണറായി വളരെ സീരിയസ് ആയ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം മർഡർ മിസ്റ്ററി സസ്പെൻസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ചിത്രം കൂടിയായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള മൂഡും എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സിന്റെ അഭാവവും ജനറൽ ഓഡിയൻസിനെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ചിത്രമെന്ന അഭിപ്രായം നേടിയിട്ടും മുഖം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ വിജയിച്ചില്ല. തമിഴ് നടൻ നാസർ ആദ്യമായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ രഞ്ജിനിയായിരുന്നു നായികയായി എത്തിയത്. ഗാനങ്ങളില്ലാത്ത മോഹൻലാൽ ചിത്രമെന്ന പ്രത്യേകതയുള്ള മുഖത്തിൽ വിജയ് മേനോൻ, സുകുമാരൻ, പ്രിയ എന്നിവരും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തിയിരുന്നു.
90 വിഷുവിന് പുറത്തിറങ്ങിയ അഞ്ചാമത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു മോഹൻലാലിന്റെ മൂന്നാമത്തെ വിഷു ചിത്രമായ കടത്തനാടൻ അമ്പാടി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം സാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പല പ്രതിസന്ധികളെയും അതിജീവിച്ച് വമ്പൻ ബഡ്ജറ്റിൽ പൂർത്തിയാക്കിയ ഈ ചിത്രമായിരുന്നു അനശ്വര നടൻ പ്രേംനസറിന്റേതായി പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രം. വടക്കൻ പാട്ടിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് കൊച്ചിൻ ഹനീഫയായിരുന്നു. പ്രിയദർശൻ അക്കാലത്തെ ഒട്ടുമിക്ക താരങ്ങളെയും അണിനിരത്തി വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ ഈ ചിത്രം എന്നാൽ സാമ്പത്തികമായി വിജയമായിരുന്നില്ല. ചിത്രീകരണത്തിലുണ്ടായ കാലതാമസവും അവതരണത്തിലെ പിഴവുകളും വടക്കൻ പാട്ടുകളിൽ സാധാരണ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്ത മാന്ത്രിക വിദ്യകളുടെയും ഹൊറർ എലമെന്റ്സിന്റെയും സാന്നിധ്യവും ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനേ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ വമ്പൻ ബഡ്ജറ്റിലും വൻ താരനിലും പുറത്തിറങ്ങിയ ഈ മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. സ്വപ്ന നായികയായി എത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് കെ രാഘവൻ മാസ്റ്റർ ആയിരുന്നു. സമ്മറി നോക്കുമ്പോൾ വിഷു സീസണിൽ റിലീസ് ചെയ്ത 5 ചിത്രങ്ങളിൽ 4 ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയമായി മാറി. അതുകൊണ്ട് തന്നെ 20% 90 വിഷു സീസണിലെ സക്സസ് റേഷ്യോ. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഹിസൈൻ അബ്ദുള്ള മാത്രമായിരുന്നു ഏക വിജയ ചിത്രം. ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നോക്കുമ്പോൾ മോഹൻലാലിന് 3 ചിത്രങ്ങളുണ്ടായിരുന്നു, സുരേഷ് ഗോപിക്ക് 2 ചിത്രങ്ങളും, മമ്മൂട്ടിക്ക് 1 ചിത്രവും ഉണ്ടായിരുന്നു. ഇത്രയുമാണ് 1990 വിഷു ഈസ്റ്റർ സീസണിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.